ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ബ്രെഡും പഴമൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള റോബസ്റ്റ പഴമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പഴത്തിനെയൊക്കെ കുറച്ചും കൂടി നല്ല പഴുത്ത് കൂടുതലും ഇപ്പോൾ കറുത്തു പോയാലൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ കുട്ടികളൊന്നും കഴിക്കില്ലേ അപ്പോൾ അങ്ങനെ കറുത്തു വല്ലാതെ കറുത്ത് പോയ പഴക്കിതിന് യൂസ് ചെയ്യാം നേന്ത്രപ്പഴം നല്ല കറുത്തു പോയത് അല്ലെങ്കിൽ പാളയങ്കോടൻ പഴം മൈസൂരിപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ പഴം ഏത് വേണമെങ്കിൽ നമുക്കിതിന് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ നല്ല കറുത്ത് നല്ല മധുരമുള്ള പഴം പഴം തന്നെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തതിനൊക്കെ കൂടുതൽ മധുരമുള്ളതന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് അടിക്കണ്ട കൈകൊണ്ട് ഉടച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇപ്പോൾ ഇതാ ഒരുവിധം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർക്കുക അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ ഒരു രണ്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ ഒരുവിധം നല്ല മധുരമുള്ളതാണെങ്കിലാണ് അതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ അത് കുറച്ച് വലിയ ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ബ്രെഡിൻ്റെ സൈസിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡ് ഞാൻ മിക്സിയിലോ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കുക പിന്നെ ഒരു അരക്കപ്പ് നാളികേരം നാളികേരം കൂടുതലായി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ബൈറ്റൊക്കെ കിട്ടാൻ കുറച്ച് നട്ട്സ് കുറച്ച് കാഷ്യൂ കുറച്ച് ബദാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും യൂസ് ചെയ്യാം ഇപ്പം നട്ട്സ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നട്ട്സ് ഇല്ലാതെ ഉണ്ടാക്കാം റേസിൻസ് അല്ലെങ്കിൽ കിശ്മിസ് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആവശ്യത്തിനുള്ള ഏലക്ക ചേർക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇപ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും പ്രശ്നമില്ല കുറച്ച് ചേർത്താൽ മതി കുറച്ച് അരിപ്പൊടി ഒന്നോ രണ്ടോ സ്പൂൺ അരിപ്പൊടി ചേർക്കുക നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം ആ ഒരു രീതിയിൽ കേട്ടോ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പുട്ടുപൊടി ചേർക്കരുത് കേട്ടോ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ചേർക്കാവൂ പത്തിരിപ്പൊടി അതൊക്കെ ചേർക്കാം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനി ഒന്ന് ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം അങ്ങനെ ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കുക ഇനി ഇത് കുറച്ച് ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഒന്ന് ഉരുട്ടിയെടുക്കുക ഇപ്പം ഇത്രേ വേണ്ടു ഇനി ഇത് എണ്ണയിൽ വറുത്തെടുത്താൽ മാത്രം മതി ഇത് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ വറുത്തെടുക്കുക ഇത് ഒട്ടും എണ്ണ കുടിക്കില്ല അതുപോലെ തന്നെ നമ്മൾ ആ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുന്നുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ അത് എണ്ണയൊന്നും കുടിക്കില്ല പിന്നെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടും ഇപ്പം ഇത് ബ്രെഡ് ബനാന റോൾസ് റെഡിയായി നമുക്ക് പെട്ടെന്ന് കുറച്ച് ബ്രെഡും പഴൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്